നമസ്കാരം കണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്ത ദക്ഷിണേന്ത്യയിലെ കഞ്ചാവ് വിൽപ്പനയ്ക്ക് നേതൃത്വം നൽകുന്ന ഇബ്രാഹിമിനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇബ്രാഹിമിന്റെ ഉടമസ്ഥയിലുള്ള രണ്ട് ഹോട്ടലുകളിൽ കണ്ണൂർ ടൗൺ പോലീസ് വ്യാപക പരിശോധന നടത്തി ഇയാൾക്ക് കണ്ണൂരിൽ ബിനാമി സ്വത്തുക്കൾ ഉണ്ട് എന്ന് രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മുഴുവൻ വീടുകളുള്ള ഇബ്രാഹിം കണ്ണൂരിലടക്കം വ്യാപകമായ റിയൽ എസ്റ്റേറ്റിലും ഹോട്ടൽ ശൃംഖലകളിലും പണം ഇറക്കിയതായി പോലീസിന് സൂചന ലഭിച്ചു കണ്ണൂർ നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിലൊന്നായ എടച്ചോവയിലെ വീട്ടിൽ നിന്ന് അറുപത്തൊന്ന് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിൽ അറസ്റ്റിലായ കാസർഗോഡ് സ്വദേശി ദക്ഷിണേന്ത്യ മുഴുവൻ കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ തലവനാണ് എന്നാണ് പോലീസ് പറയുന്നത് കാസർഗോഡ് ദേലമ്പാടി സ്വദേശി വൽതാജെ വീട്ടിൽ ഇബ്രാഹിംനെയാണ് തന്ത്രപരമായി കണ്ണൂരിലെത്തിച്ച് കണ്ണൂർ എ സി പി ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെയും കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ വിവിധ ഭാഗങ്ങളിൽ തെളിവെടുപ്പ് നടത്തി തെലങ്കാന അതിർത്തിയിലെ ആന്ധ്രാപ്രദേശിലെ ഗ്രാമപ്രദേശത്ത് ആദിവാസികളുടെ അഞ്ചര ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കഞ്ചാവ് കൃഷി നടത്തിവരികയായിരുന്നു ഇബ്രാഹിം എന്നാണ് പോലീസ് പറയുന്നത് കേരളത്തിൽ തീരെ വരാത്ത അയാളെ കഞ്ചാവ് ഇടപാടിനാണ് എന്ന വ്യാജേന എ സി പി ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ണൂരിലെത്തിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സ്വന്തമായിട്ടുള്ള വാഹനങ്ങളിലടക്കം കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലേക്ക് ഇയാൾ കഞ്ചാവ് കടത്തിവരികയായിരുന്നു ഇബ്രാഹിമുമായി അടുത്ത ബന്ധമുള്ള ചില സംഘങ്ങൾ മഹാരാഷ്ട്ര ബംഗാൾ എന്നിവിടങ്ങളിലേക്കും കഞ്ചാവ് കടത്തുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ ചെറുകിട വിതരണക്കാർക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയിരുന്നത് ഇയാളാണ് എന്നാണ് നേരത്തെ പോലീസിന് വിവരം ലഭിച്ചിരുന്നത് വാഹനത്തിന്റെ പിൻഭാഗത്ത് രഹസ്യാറ ഉണ്ടാക്കി നൂറ് കിലോഗ്രാം കഞ്ചാവ് ഒറ്റയടിക്ക് കടത്തുകയായിരുന്നു പതിവ് ബംഗളൂരു വഴിയായിരുന്നു കഞ്ചാവ് കടത്ത് നടത്തിയിരുന്നത് ഇവിടെ വെച്ച് വാഹനത്തിന്റെ ഡ്രൈവർമാരും ഡ്രൈവർക്ക് താമസിക്കുന്നതിനുള്ള ബംഗളൂരുവിൽ അപ്പാർട്ട്മെന്റ് സൗകര്യവും ഏർപ്പാടാക്കിയിരുന്നു കഞ്ചാവ് കടത്തിലൂടെ ലഭിക്കുന്ന പണം ഹോട്ടൽ ബിസിനസ്സിലാണ് നിക്ഷേപിച്ചിരുന്നത് കണ്ണൂർ നഗരത്തിൽ മാത്രം ഇയാൾക്ക് രണ്ട് ഹോട്ടലുകളുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു ആന്ധ്രാപ്രദേശിൽ ഇയാൾക്ക് ഉണ്ട് എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഫോണുകളാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് ഓരോ മാസവും ഓരോ ഉപയോഗിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നു മംഗളൂരുവിൽ നിന്നും കാറിൽ കടത്തുമ്പോൾ കഞ്ചാവ് പിടികൂടിയ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ഇബ്രാഹിം പിന്നീട് പുറത്തിറങ്ങി വർദ്ധിത വീധ്യത്തോടെ കഞ്ചാവ് കടത്ത് തന്നെ ബിസിനസ് നടത്തുകയായിരുന്നു കഞ്ചാവ് കടത്ത് തന്നെ നടത്തുകയായിരുന്നു കണ്ണൂരിൽ പലതവണ ചെറുകിട കഞ്ചാവ് വിതരണക്കാർ പിടിയിലാകുമ്പോഴും ഇബ്രാഹിമിന്റെ പേര് പോലീസിന് ലഭിച്ചിരുന്നുവെങ്കിലും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ എടച്ചൊവയിലെ വീട്ടിൽ നിന്ന് അറുപത്തിയൊന്ന് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതികൾ നൽകിയ മൊഴികളാണ് ഇബ്രാഹിമിലേക്ക് പോലീസിനെ കൃത്യമായി എത്തിച്ചത് എടച്ചൊവയിലെ ഷകീൻ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് അത്താഴക്കുന്ന് സ്വദേശി നാസർ നൽകിയ കഞ്ചാവാണ് ഷകീന്റെ വീട്ടിൽ ഇറക്കിയത് എന്ന് അന്ന് പോലീസ് പിടിയിലായ ഉളിക്കൽ സ്വദേശി ഓട്ടോ ഡ്രൈവർ റോയ് മൊഴി നൽകിയിരുന്നു ഷകീൻ പിന്നീട് കാർഡിൽ കീഴടങ്ങുകയും നാസറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഇബ്രാഹിമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് എന്നാൽ മൊബൈൽ ഫോൺ നമ്പർ മാറി മാറി ഉപയോഗിക്കുന്ന ഇബ്രാഹിമിനെ നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുകയായിരുന്നു പോലീസ് ഒരു മൊബൈലിന്റെ ലൊക്കേഷൻ ആന്ധ്രയിൽ കാണിക്കുമ്പോൾ മറ്റൊന്ന് ചെന്നൈയിലായിരുന്നു കേരളത്തിൽ ടവർ ലൊക്കേഷൻ ഇതുവരെ കാണിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഇതിനിടെ അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടാവുകയായിരുന്നു മാനന്തവാടിയിൽ ഇയാളുടെ ഒരു വാഹനം അപ്രതീക്ഷിതമായി എക്സൈസ് പിടികൂടി വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ വാഹനത്തിൽ നിന്നും മൂന്ന് കിലോഗ്രാം കഞ്ചാവും ലക്ഷക്കണക്കിന് രൂപയും പിടിച്ചെടുത്തു വാഹനത്തിന്റെ ആർ ഓണർ ഇബ്രാഹിമാണ് എന്ന് എക്സൈസ് പോലീസിന് വിവരം ലഭിച്ചു